യുദ്ധത്തിൽ തകർന്ന യുക്രൈനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം തുടരുകയാണ് റഷ്യയും യുക്രൈനും തമ്മിൽ രണ്ടര വർഷമായി തുടരുന്ന യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യ സജീവമായ പങ്ക് വഹിക്കാൻ തയ്യാറാണെന്ന് ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിൽ വ്യക്തിപരമായി എന്തെങ്കിലും വഹിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അത് ചെയ്യുമെന്ന് സുഹൃത്ത് എന്ന നിലയിൽ ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു യുക്രൈൻ പ്രസിഡന്റ് വോളാദിമ സെലൻസ്കിയുമായി മോദി പറഞ്ഞു അതെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നതിന്റെ സൂചന യാണ് കിവിയിൽ പ്രസരിക്കുന്നത് ഈ ചർച്ചകൾക്ക് ശക്തി പകർന്നതാണ് ഇത്തവണ വിദേശമന്ത്രി ജയശങ്കറിന് പുറമെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവാലും പ്രധാനമന്ത്രിക്കൊപ്പം യാത്ര ചെയ്യുന്നത് മോസ്കോ സന്ദർശനത്തിനിടെ മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ ആശ്ലേഷിച്ചതിന് പാശ്ചാത്യ ലോകം രൂക്ഷമായി വിമർശിച്ചത് ആറാഴ്ചകൾക്ക് മുമ്പാണ് രക്തദാഹിയായ ഏകാധിപതിയെ മോദി ആലിംഗനം ചെയ്തെന്നായിരുന്നു അന്ന് സെലൻസ്കി ആരോപിച്ചത് ഇന്ന് സെലൻസ്കിയെ ആശ്ലേഷിച്ച് അദ്ദേഹത്തിന്റെ തോളത്ത് കൈകിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വൈറലാണ് ഇന്ന് ഇന്ത്യ അല്ലാതെ ഇരു രാജ്യങ്ങളുമായും ഒരേപോലെ ബന്ധം പുലർത്തുന്ന മറ്റൊരു രാജ്യമില്ല ലോക നേതാവില്ല സമാധാനമുണ്ടാക്കാൻ എന്തു സഹായം ചെയ്യുമെന്ന് മോദി പറഞ്ഞുവെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥതയ്ക്ക് സന്നദ്ധത ഇനിയും പ്രകടിപ്പിച്ചിട്ടില്ല ഒരുപക്ഷെ അതിൽ കാര്യവുമില്ല പുറമേക്ക് യുദ്ധവും റഷ്യയും യുക്രൈനും തമ്മിലാണ് പക്ഷേ യഥാർത്ഥ യുദ്ധം നടക്കുന്നത് നാറ്റോ രാജ്യങ്ങളും റഷ്യയും തമ്മിലാണല്ലോ യുദ്ധം തീരാൻ സെലസ്കി മാത്രം വിചാരിച്ചാൽ പോരാ